നമസ്കാരം. മോഹൻലാലും മമ്മൂട്ടിയും മലയാള സിനിമയുടെ താരാചകന്മാരായി വാഴുകയാണ്. ഇവരിൽ ആരാണ് കേമൻ എന്ന കാര്യം ആരാധകർക്കിടയിൽ ഫാൻ ഫൈറ്റിനുള്ള കാരണമാണ്. എങ്കിലും ഒരുമിച്ച് ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള സൂപ്പർ താരങ്ങൾ ഇരുവരുമാണ്. 50 മുകളിൽ ചിത്രങ്ങളിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മോഹൻലാലും മമ്മൂട്ടിയും ഇപ്പോഴും നായകന്മാരായി തന്നെ അഭിനയിക്കുകയാണ്. പ്രതിഫലത്തിന്റെ കാര്യത്തിലും പ്രേക്ഷകർ ചിന്തിക്കുന്നതിലും അപ്പുറം വലിയ തുകയാണെന്നാണ് അറിയുന്നത്. അത്തരത്തിൽ മലയാളത്തിലെ മുൻനിര നായകന്മാർ ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങുന്നത് കോടികളാണെന്നാണ് IMDB റിപ്പോർട്ട് ചെയ്യുന്നത്. മോഹൻലാൽ നടൻ വിസ്മയം, കംപ്ലീറ്റ് ആക്ടർ എന്നിങ്ങനെ വിളിപ്പേരുകളുള്ള നടനാണ് മോഹൻലാൽ. ലാലേട്ടൻ എന്ന് ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്ന താരം നടൻ എന്നതിലുപരി സംവിധാന രംഗത്തേക്ക് കൂടി ചുവടുവെച്ചിരിക്കുകയാണ്. ബറോസ് എന്ന സിനിമ സംവിധാനം ചെയ്യുന്ന തിരക്കുകളിലാണ് താരം. ഒപ്പം ബ്രഹ്മാണ്ട സിനിമകളടക്കം മോഹൻലാലിൻ്റെതായി വരാനിരിക്കുന്നുണ്ട്. അഭിനയിക്കുന്ന സിനിമകളിൽ 8 മുതൽ 11 കോടി വരെയാണ് മോഹൻലാൽ പ്രതിഫലമായി വാങ്ങിക്കാറെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അടുത്തത് മമ്മൂട്ടി. മലയാളത്തിന്റെ മെഗാസ്റ്റാർ അതാണ് മമ്മൂട്ടി. മമ്മുക്ക എന്ന് ആരാധകർ സ്നേഹപൂർവ്വം വിളിക്കുന്ന താരം 70-ാമത്തെ വയസ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇപ്പോഴും ഗ്ലാമറിന്റെ കാര്യത്തിൽ മമ്മൂട്ടിയെ തോൽപ്പിക്കാൻ ആളിൽ നിന്നാണ് ഫാൻസ് പറയുക. മമ്മൂട്ടിയുടെ പുത്തൻ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗം സൃഷ്ടിക്കാറുമുണ്ട്. നായകനായി അഭിനയിക്കുന്ന സിനിമകൾക്ക് വേണ്ടി 4 മുതൽ 8.5 കോടി വരെയാണ് മമ്മൂട്ടിക്ക് പ്രതിഫലമായി കിട്ടാറുള്ളതെന്നാണ് അറിയുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞാൽ മലയാളത്തിലെ മികവുറ്റ നടൻ ആരാണെന്ന് ഉത്തരമാണ് പ്രതിഫലത്തിന്റെ റിപ്പോർട്ടിലൂടെ വ്യക്തമാവുന്നത്. നടൻ ഫഹദ് ഫാസിലാണ് 3-ാം സ്ഥാനത്തുള്ളത്. 2 മുതൽ 6 കോടി വരെ ഫഹദും സിനിമകൾക്കായി വാങ്ങിക്കാറുണ്ട്. അഭിനയത്തിന്റെ കാര്യത്തിലും ഫഹദിനെ മറികടക്കാനൊരുങ്ങുന്ന യുവ നടൻ ഉണ്ടോ എന്ന് വരെ പലപ്പോഴും സംശയിച്ചു പോകും. മമ്മൂട്ടി 2-ാം സ്ഥാനത്താണെങ്കിലും തൊട്ടു പിന്നാലെ 4-ാം സ്ഥാനത്ത് മകൻ ദുൽഖർ സൽമാനും ഇടം നേടിയിരിക്കുകയാണ്. ബോളിവുഡ് അടക്കം മറ്റ് ഭാഷകൾ സജീവമായി അഭിനയിക്കുന്ന ദുൽഖർ വാപ്പച്ചിയുടെ അത്രയും ഇല്ലെങ്കിലും വമ്പൻ തുക തന്നെയാണ് വാങ്ങുന്നത്. 3 മുതൽ 5 കോടി വരെ ദുൽഖറിനും കിട്ടാറുണ്ടെന്നാണ് അറിയുന്നത്. 5-ാം സ്ഥാനത്താണ് പൃഥ്വിരാജ് സുമാരനുള്ളത്. ദുൽഖറിൻ്റേതുപോലെ 3 മുതൽ 5 കോടി വരെയാണ് പൃഥ്വിരാജും വാങ്ങിക്കാറുള്ളത്. നടൻ എന്നതിനപ്പുറം മികച്ചൊരു സംവിധായകനാണെന്ന് പൃഥ്വിരാജ് നേരത്തെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യ 200 കോടി ചിത്രമായ ലൂസിഫർ സംവിധാനം ചെയ്തത് പൃഥ്വിയായിരുന്നു. ഇതോടെ പ്രതിഫലത്തിലും മാറ്റം വന്നിട്ടുണ്ടാവുമെന്നാണ് അറിയുന്നത്. നിവിൻ പോളിക്ക് 2-നും 5-നും ഇടയിലാണുള്ളത്. ദിലീപിന് 3 കോടിക്ക് മുകളിൽ വാങ്ങുന്നുണ്ട്. സുരേഷ് ഗോപി, കുഞ്ചാക്കോ ബോബൻ, ടോവിനോ തോമസ്, ആസിഫ് അലി, ജയസൂര്യ, ബിജു മേനോൻ എന്നിവരാണ് 1 കോടിക്ക് മുകളിൽ പ്രതിഫലമുള്ള നായകന്മാർ. ഷൈനികം, ജയറാം തുടങ്ങിയ താരങ്ങൾ 50 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിൽ തുക വാങ്ങുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാവുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.